തെങ്ങിൻ പൂക്കിൽ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ തെങ്ങിൻ പൂക്കിൽ വെച്ചിട്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുക എന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂപ്പ് കുറഞ്ഞ തെങ്ങിൻ്റെ പൂക്കിലെടുത്തിട്ടുണ്ട്. ഈ പൂക്കിൽ നമുക്കൊരു കത്തി എടുത്തിട്ട് പൊളിച്ചെടുക്കാം. പൊളിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള പൂവാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ മൂപ്പ് കുറഞ്ഞതായിരിക്കണം കേട്ടോ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ. നമ്മൾ കൈകൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റിയതായിരിക്കണം. തെങ്ങിൻ പൂക്കിൽ വെച്ചിട്ട് ലേഹം ഉണ്ടാക്കലൊക്കെ സാധാരണയാണ്, എന്നാൽ ജ്യൂസ് അങ്ങനെ നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കാണാം. അതിനായിട്ട് തെങ്ങിൻ പൂക്കിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് മൂപ്പ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാനും പറ്റും. അതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മൾ മറ്റ് ജ്യൂസുകളൊക്കെ തയ്യാറാക്കുന്നത് പോലെ അത്ര സമയം തന്നെ മതി ഈ പൂക്കിലെ ജ്യൂസും തയ്യാറാക്കാൻ. ഇത് എല്ലാം കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ പൂക്കിലെ ജ്യൂസ് ബാക്ക് പെയിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ പൂക്കിലെ ലേഹമൊക്കെ കഴിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉണ്ടാക്കാൻ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂക്കിലെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ചവർപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അതേപോലെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കിലാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഈ പൂക്കിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 ടീസ്പൂണ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് പാൽ ചേർക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക, ഇഷ്ടമുള്ളത് ചേർക്കാം. അപ്പോൾ പിന്നെ 2 ടീസ്പൂണ് ബദാം പൗഡർ, ബദാം പൊടിച്ചെടുത്തതാണ്, ഇതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായിട്ട് എടുക്കുന്നത് 2 ശർക്കരയാണ്. 2 ശർക്കര കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ഇത് സ്റ്റവിൽ നിന്ന് ഇറക്കി നന്നായി ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് ഒഴിച്ചതിൻ്റെ ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ് ഇനി വേണ്ടത്. ആകെ നമ്മൾ സാധാ ജ്യൂസൊക്കെ എങ്ങനെ അടിച്ചെടുക്കണം അതേപോലെ അടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന് വേസ്റ്റ് ഒന്നും കളയാണ്ടാവില്ല, ഇത് നമുക്ക് മുഴുവനായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിനുള്ള ചള്ള് പൂക്കിലെ കിട്ടൽ മാത്രം നമുക്ക് ഇതിനൊരു ചെറിയ പ്രയാസമായിട്ട് തോന്നുന്നുള്ളൂ, വേറെ ഒന്നും ഒരു പ്രയാസമില്ല. വളരെ ഈസിയാണ്, അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ഒരു 10 മിനിറ്റ് പോലും ആവശ്യമില്ല ഇതൊന്ന് അടിച്ചെടുക്കാൻ, ജ്യൂസ് റെഡിയായി. ഇതിനിതാ ഒന്നും കളയാൻ പോലും ഇല്ല. നമ്മൾ സാധാ ജ്യൂസ് അടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് അരിപ്പ് വെച്ചിട്ട് ഒഴിക്കേണ്ടി വരും, അതിൻ്റെ പോലും ആവശ്യം നമുക്ക് വരുന്നില്ല. നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ഉപയോഗിക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഞാനിതിന് മധുരത്തിന് ശർക്കര ഇട്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശർക്കരയല്ലേ കൂടുതൽ നല്ലതെന്ന് വിചാരിച്ചാണ് ശർക്കര ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.